നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ഒരു കൂടി പുന്നൻ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം തന്നെ എന്ന് കരുതുന്നു. കൂട്ടുകാരെ, നമ്മൾ 1CM ഗെയിം പ്ലേയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് പാർട്ട് 13 ആണ്. നമുക്ക് ഒരു ഡീവിയൻ്റിനെ കിട്ടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇലക്ട്രിക് ഈൽ എന്ന് പറയുന്ന ഒരു ഡീവിയൻ്റിനെ നമ്മൾ ചൂണ്ടയിട്ട് പിടിക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കൂട്ടുകാരെ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നിങ്ങൾക്ക് പഴയ വീഡിയോസ് കുറേ ഡീവിയൻസിനെയും അല്ലാതെ ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിനകത്ത് കയറി നിന്ന് കാണുക. പ്ലേലിസ്റ്റ് രൂപത്തിലും വീഡിയോസ് രൂപത്തിലും കിടപ്പുണ്ട്. എല്ലാവരും കയറി നിന്ന് കാണുക, നല്ല കട്ട സപ്പോർട്ട് നൽകുക. അപ്പോൾ കൂട്ടുകാരെ ദീർഘിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ടങ്ങ് ാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. നിങ്ങൾ തന്ന ഊർജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. അപ്പം നമ്മൾ പുറപ്പെട്ടു പോവുകയാണ്. ഇച്ചിരി ലോങ് ആണ്, 6.5 കിലോമീറ്റർ ഉണ്ട് നമുക്ക് പോകാൻ വേണ്ടി. നമ്മളിപ്പോ ബൈക്ക് എടുത്തിരിക്കുകയാണ്. 6.5 കിലോമീറ്ററിന്റെ അപ്പുറമാണ്. ഇച്ചിരി ദൈർഘ്യമേറിയ യാത്രയാണ്, എന്നാലും ബോറടിപ്പിക്കത്തില്ല എന്ന് തോന്നുന്നു. ഈ വഴി പോയി ചില പണി കിട്ടുന്ന ഏരിയ ആണ്. ഓ, അവിടെ സൗണ്ട് ആണ്ട്. വഴി നിന്ന് മാറണം. മുണ്ടൊക്കെ ശേഖര, പിന്നെ ശേഖരം കയറി വന്നു. ഇതാണ് എനിക്ക് ഈ ബൈക്ക് ഭയ കൺട്രോൾ കിട്ടുന്നില്ല കേട്ടോ. ചെറിയൊരു സ്ഥലത്ത് ഞാൻ ഇത് ജാമായി നിൽക്കുന്നത്. ബൈക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നും, അറിയില്ല എങ്ങനെയാണെന്നുള്ള കാര്യം. നമ്മൾ വേറൊരു റേഞ്ചിലോട്ട് കയറുമ്പോൾ വരുന്നൊരു സംഭവമാണ് ഇങ്ങനെ ഒരു ലെയർ മാറ്റമുള്ളത്. വേറൊരു പഞ്ചായത്തിലോട്ട് കയറുവാണ്, വേറൊരു പഞ്ചായത്തിലോട്ട് കയറുവാണ്, ഒരു ജില്ലയിലോട്ടോ പഞ്ചായത്തിലോട്ടോ എന്തോ വേണമെങ്കിലും പറയാം. നമുക്കിപ്പോൾ പഞ്ചായത്ത് എന്ന് പറയാം കേട്ടോ. ആ വേറെ ആ പഞ്ചായത്തിൽ നമ്മൾ ഇറങ്ങി, ആ പഞ്ചായത്തിൻ്റെ സൈഡിൽ കൂടെ ആണ് പോകുന്നത്. കണ്ട പിന്നെയും പഞ്ചായത്ത് വന്നു. മല 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 രക്ഷയില്ലല്ലോടേ. നല്ല കാരണം അടുത്തൊരു ഡയറക്ടറി ഇനിയും കിലോമീറ്റേഴ്സ് കിടക്കുന്നു. അയ്യോ, ഇത് ചാടേണ്ടി വരുമല്ലോ. ഓ, പോയി 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 പോയി, വണ്ടി പോയി, ഞാൻ പോയി, വണ്ടി പോയി, എല്ലാം പോയി. ഓ, വണ്ടി ഇരുന്നോണ്ട് മാത്രം രക്ഷപ്പെട്ടു, ഇല്ല ഞാനിപ്പോൾ തീർത്ത്. ഓ, പോട്ടെ പോട്ടെ. ഓ, വണ്ടിയുടെ വണ്ടിയുടെ എപ്പിസോഡ് കീറി. ഇനിയും കിടക്കുന്ന കിലോമീറ്റേഴ്സ്. ആ
ചെന്നാ എത്തിപ്പെട്ടാൽ മതിയായിരുന്നു. ഒരു ഒരു ഇലക്ട്രിക്കലിനെ പിടിക്കണമെങ്കിൽ ഇത്ര ദൂരം പോകണമെന്ന് ആദ്യമായിട്ടാണ്. നമ്മുടെ ഏരിയയിലെല്ലാവരും നമ്മൾ നോക്കിയതാണ്. കഴിഞ്ഞ വട്ടം ഞാനൊരു വീട് ഇട്ടായിരുന്നു, അതിനകത്ത് കിട്ടിയില്ലായിരുന്നു. അതിനകത്ത് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു നമ്മൾ ആ ഏരിയ പോയി ചൂണ്ടിട്ടത്, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ ഈ ഏരിയയിലുണ്ടെന്ന് ഇങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്നുള്ള രീതിയിലാണ് വന്നത്. 1 കിലോമീറ്റർ പോയാലും എന്താ, നമുക്ക് സംഭവത്തെ കിട്ടിയാൽ മതി, ഇലക്ട്രിക്കലിനെ കിട്ടിയാൽ മതി. നമ്മുടെ ഒരു ഡിവൻ്റ് ആണ്, അവനെ കൂടെ കിട്ടിയിരുന്നത് നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാമായിരുന്നു. അപ്പം എന്ന് ഇവിടെ വരണമെന്ന് തോന്നുന്നു, എല്ലാ വട്ടം ഇവിടെ വന്നാൽ ഓരോ ഇലക്ട്രിക്കലിനെ കിട്ടും, പക്ഷെ അത്ര നേരം ചൂണ്ടിടണം. അതാണ്ട് അടുത്ത പഞ്ചായത്തായി. അടുത്ത പഞ്ചായത്തിലോട്ട് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇത് ഏത് പഞ്ചായത്താണ്? അയ്യോ, ഇത് പാറമടയാണല്ലോടാ. പാറമട ഇവിടെ നിന്ന് ചാടുക, അല്ലാതെ രക്ഷയില്ല. ഓക്കെ, നമുക്കൊക്കെ ചാടിയേക്കാം ഗൈസ്. നമ്മുടെ ചെറുക്കനുണ്ടല്ലോ, അവനെ പിടിച്ചൊക്കെ ചാടിയേക്കാം. ഈശ്വര, ഓക്കെ, പോയേക്കാം പോയേക്കാം പോയേക്കാം. ഓ, പോയി 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 പോയി, പണി കിട്ടി. അമ്പട ബുൾസ്, പണി കിട്ടി പണി കിട്ടി പണി കിട്ടി. അവൻ അത്ര നേരം ഒന്നും നമ്മൾ ഹോൾഡ് ചെയ്യാനൊക്കത്തില്ല കേട്ടോ. ആ പാവം പിടിച്ച് ചേർക്കാൻ എന്തോ ചെയ്യാൻ, അത്ര നേരം നമ്മളെ ഹോൾഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. ആ കുറച്ച് ഓറഞ്ച് ഉണ്ട്, അതെടുത്തു പോട്ടെ. അപ്പോൾ കൂട്ടുകാരെ, സ്ഥലം അടുത്തിട്ടുണ്ട്. സ്ഥലം അടുത്ത് നമ്മളങ്ങോട്ട് പോകേണ്ടതുണ്ട്. അതാണ് സ്ഥലം. ഓ, ഒന്ന് സ്പീഡ് ഓടിയിട്ട് ചെറുക്കനൊന്നും എനർജി ഇല്ല. ഓ, ഇത്രയും ഒന്നും എക്സ്ജക്ഷൻ ചെയ്തിട്ടൊന്നും ചെറുക്കനൊന്നും വർക്കാകുന്നില്ലല്ലോ. പോട്ടെ പോട്ടെ പോട്ടെ, ഓടിച്ചെല്ലാം. ലെവലപ്പായി. ഓക്കെ, നമുക്ക് ഡെസ്റ്റിനേഷനിലോട്ട് പോകാം, അല്ലാതെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഓക്കെ, നമ്മൾ അന്നൊരു ചേച്ചിയെ കണ്ടില്ലായിരുന്നോ? അതുകൊണ്ട് ഒരു ചേച്ചി ഇവിടെ കാണുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. മീൻ പിടിക്കുന്നവരല്ലാത്തരത്തിലുള്ള ചേച്ചിമാരാണുള്ളത്. അപ്പം ആ അതാണ്ടിരിക്കുന്ന ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ വേറെ ചേച്ചി, ആ ചേച്ചിയുടെ ചേച്ചിയാണ് ചോദിച്ചു. ഈ ചേച്ചി, ആ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെ സുഖം തന്നെയെന്ന് കരുതുന്നു. എനിക്ക് കുറച്ച് ഫിഷ് പ്ലേറ്റും കാര്യങ്ങളും വേണം. ഇതൊരു 50 എണ്ണം ഞാൻ എടുക്കുവാണ്. എൻ്റെ കയ്യിൽ ഉണ്ട്, എന്നാലും ഞാൻ കുറച്ചിങ്ങ് എടുക്കും കേട്ടോ. ഓക്കെ, അത് മതി, അത് അത്രയും മതി എന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് മറ്റേ ഇതും കൂടെ എടുക്കാം അല്ലേ. മീനെ കിട്ടുമോ? ഇല്ല, അതെടുക്കാം. അത് ഇവനെ എടുക്കാം. ഇവനെ ഇച്ചിരി ഒരു 10-20 എണ്ണം മതി. 10 എണ്ണം മതി തോന്നും. ഓക്കെ, അത് മതി. ഓ, ഇത് കിട്ടണമെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ വേണോ? നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം അത്ര മീൻ കൊടുത്താൽ നമുക്ക് അവനെ കിട്ടും.
എന്നാണ് ചേച്ചി പറയുന്നത്. അത്ര മീനെ നമ്മൾ ആ മീനെ പർട്ടിക്കുലർ മീനെ നമ്മൾ പിടിക്കണം. ഓക്കെ ചേച്ചി, ഞാൻ എന്നാൽ ചൂണ്ടിട്ടിട്ട് വരാം. കൂടെ വെയിറ്റ് ചെയ്യുമോ? കൂടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ചേച്ചി? ഒന്നുമില്ലല്ലേ. ഏത് ഭാഗത്ത്? ഇവിടെ നിന്നിടല്ലേ. അല്ല, ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ, ആരോ വന്നിട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചൂണ്ടെടുത്തു. നേരം ഇടാമല്ലോ. ടിഷു, ജയ്ഹിന്ദ്. കിട്ടും എന്നെൻ്റെ മനസ്സ് പറയുന്നു. അങ്ങോട്ട് ഇടുവാണ്. കിട്ടി, ഇലക്ട്രിക്കലിനെ കിട്ടി, നമുക്ക് കിട്ടി മോനെ, ഇലക്ട്രിക്കലിനെ കിട്ടി. ഇതാണ് ഇലക്ട്രിക്കൽ, കണ്ടോ? ഇവനാണ് ഈ ചെറിയൊരു സംഭവമാണ് ഇലക്ട്രിക്കൽ, പക്ഷേ കിട്ടണമെങ്കിൽ ഇച്ചിരി പാടാണ്. അങ്ങനെ നമുക്ക് ഇലക്ട്രിക്കലിനെ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് എന്താ വേണം? അങ്ങനെ ഇലക്ട്രിക്കലിനെ നമ്മൾ പിടിച്ചിരിക്കുകയാണ് കൂട്ടുകാർ. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. നമ്മളിനി നേരെ വീട്ടിലോട്ട് പോവാണ്. ടെലിപോർട്ട് ചെയ്തു. വീട്ടിൽ പോയിട്ട് നമുക്ക് ഇലക്ട്രിക്കലിനെ ഒരു കൂടാരത്തിലിടണം. നമ്മുടെ ആ കൂട്ടിക്കൊണ്ടിടേണ്ടതാണ്. നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഇത്രയുള്ള സംഭവം. നമ്മൾ വീട്ടിലെത്തി, വീട്ടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. അപ്പോൾ ഈ സൗണ്ടൊന്ന് പോകണമെങ്കിൽ തന്നെയാണല്ലോ. അപ്പം നമ്മൾ അവനെ ഒന്ന് സെറ്റ് ചെയ്യുവാണ്. നമ്മളിപ്പം ഇവിടെ വന്നു, ഡീവിയൻസ് കൂട്ടന്മാരുടെ കൂട്ടത്തിൽ വന്ന്. ഇനി ഇവനെ പ്ലേസ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം ഫുള്ളാണല്ലോ, എല്ലാത്തിലും ആളാണ്. എവിടെ ഒന്ന് പ്ലേസ് ചെയ്യുന്നത് ഞാൻ നോക്കുവാണ്. ഇവിടുന്ന് സ്ഥലമില്ല. ഇവനെയൊക്കെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വേറെ എവിടെ ആയാലും സ്ഥലം കാണും, കാണാതിരിക്കത്തില്ലല്ലോ. അവിടെ സ്ഥലമില്ല, അവിടെ കൊണ്ട് വെച്ചാലോ. വേണ്ട വേണ്ട, ഇവിടെ എവിടെയെങ്കിലും കാണും സ്ഥലം, നോക്കട്ടെ. ആ, അതെ, ഇവിടെ ഇച്ചിരി സ്ഥലമുണ്ടല്ലോ. അവിടെ പക്ഷെ കറക്റ്റായിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ ചരിച്ചിച്ചിരി വെക്കാം കേട്ടോ. ആ, ഓക്കെ, ചരിഞ്ഞിട്ട് നോക്കി അങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്തു. അങ്ങനെ നമുക്ക് അവനെ ഇത് പോയില്ല, പോയി പോയി പോയി. ഐ, എന്തോടേ ഇത്, എന്തോടേ ഇത്. ഇനിയിപ്പോൾ വീണ്ടും കയറി ചെല്ലണമല്ലോ. ഇത് അന്യായെന്നല്ലോ. ഇത് എന്തുപോലെ ഇത്? ചെറുക്കാ, നീ എന്താ ഇവിടെ വാദിക്കാൻ നിൽക്കുന്നത്? ഇത് ഡോറ് തുറന്ന് നിനക്ക് അകത്തോട്ട് കയറല്ലോ. നിൻ്റെ സ്വന്തം വീടല്ലേ, കയറല്ലോ. ഡോറ് തുറക്കാതെ ചേട്ടന്മാർ കയറത്തില്ലെന്ന് തോന്നുന്നു അകത്തോട്ട്, കേട്ടോ. നല്ല ആത്മാർത്ഥതയുള്ള പണിക്കാർ. അപ്പം നമ്മുടെ ഇലക്ട്രിക്കലിനെ കിട്ടിയിട്ടുണ്ട്. ഇവനാണ് നമ്മുടെ ഇലക്ട്രിക്കൽ സെറ്റപ്പ്. ചെറുക്കനൊക്കെ സെറ്റപ്പാണ്. അടിപൊളി അടിപൊളി ഇലക്ട്രിക്കൽ. അവൻ ഇത്ര പവർ തരും എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കത് നോക്കണം. ഓക്കെ, ഇവനിവിടെ കിടന്നെങ്കിൽ ഇവൻ്റെ പണി, ഇവൻ്റെ ഒരു ഇത്, ഒരു ഒരു എന്താ പറയണ്ടേ, ഒരു ഒരു രൂപം വെളി വരുമല്ലോ. അവനെ ഒന്ന് കാണാം. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ പോവാ? അപ്പോൾ ഇതാണ് ഇലക്ട്രിക്കിൽ ചെറുക്കൻ. ഇവനെ, ഇവൻ്റെ യൂസ് ഭയങ്കരമാണ്. ഓക്കെ, നമുക്ക് മേപ്പോട്ടൊന്ന് പോവാം.
നമുക്കിന്ന് കിടക്കാം, എല്ലാം പണി ചെയ്തല്ലേ, നമുക്കൊന്ന് കയറി കിടക്കാം. ദേണ്ട നമ്മുടെ ചെറുക്കൻ ഇവിടെ നിന്ന് പണിയെടുക്കുന്ന കേട്ടോ, ഇതാണ് ഇലക്ട്രിക് ഈൽ. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ഈൽ, ഇവനാണ് നമുക്കായി കറണ്ട് കൊടുത്തരുന്നത്. ഓക്കെ, പവർ യൂസ്ഡ് 0.0, മാക്സിമം ഔട്ട്പുട്ട് 9.5. ഇത് സോളാറിൻ്റെ ഇത്. ഇനി ഇതിന് കുറേ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, എനിക്ക് അതാ അതൊക്കെ ഒന്ന് പഠിക്കണം. അപ്പം കൂട്ടുകാരെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇത് നമുക്ക് ഇലക്ട്രിക് ഈലിനെ പിടിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അത് ഫിഷിംഗ് ചെയ്താലും ഇലക്ട്രിക് ഈലിനെ കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. കുനൻ ഗെയിമിംഗ്, സീ യു. അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്, നിങ്ങൾ തന്ന ഊർജമാണ്.